ആഭ്യന്തരമന്ത്രി അന്തരിച്ചു. കാർഡിയാക് അറസ്റ്റ്, മലയാളത്തിൽ പറഞ്ഞാൽ ഹൃദയസ്തംഭനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ ഒരു വാക്ക് എഴുതിയത് കൊണ്ട് ഡോക്ടർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, കിട്ടാനല്ലേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അന്വേഷണം, പുകില്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ആ, അതാ പറഞ്ഞത്, തൽക്കാലം ഡോക്ടർ ഹൃദയസ്തംഭനം എന്നെഴുതി പേനയ്ക്ക് ടോപ്പിടുന്നു. എനി മോർ ഡൗട്ട്? ആ, അങ്ങനെ വേണം. ഓക്കെ, നമസ്കാരം. അയ്യോ, ഇങ്ങനെ ബഹുമാനിക്കല്ലേ വാസവൻ സാറേ. ഒന്നുമില്ലെങ്കിലും മരിച്ച മന്ത്രിയുടെ ചെതിയൊന്നടങ്ങിയ ആ കസേര ഇരിക്കേണ്ട ആളല്ലേ. ഇരിക്കിരിക്കേ. നടക്കൂ എന്റെ നടരാജൻ സാറേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കൊറേ കൊതിപ്പിച്ചതാ. ആര് കൊതിപ്പിച്ചു? നടരാജൻ സാറ് തന്നെ. ആണോ? പൊളിറ്റിക്സ് അല്ലേടോ. തൽക്കാലം വണ്ടി അങ്ങ് മൂവ് ചെയ്യട്ടെന്ന് കരുതി, ഞാനങ്ങ് ക്ഷമിച്ചെന്നേ ഉള്ളൂ. ഇയാൾക്ക് ഭാഗ്യമുണ്ടോ? പാവം ചുമ്മാ ഉറങ്ങാൻ കിടന്നപ്പോ ആരും അറിയാതല്ലേ ദൈവം ആ ഫീസ് അങ്ങ് ഊരിക്കൊണ്ട് പോയത്. അല്ല സാറേ, മന്ത്രി മരിച്ചതോടെ സഭയിലെ അംഗസംഖ്യ 70 ആയിരിക്കല്ലേ. ശരിക്കും പറഞ്ഞാൽ ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ. ഒരു ബയ്യലക്ഷം വന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയില് പ്രതിപക്ഷത്തിന് ഒരു സീറ്റ് കൂടുമെന്ന് 3.5 തരം. അതിനല്ലേ സ്വതന്ത്രനായി ജനിച്ച സഖാവ് കൃഷ്ണേട്ടന്റെ മകൻ വിശ്വനാഥൻ. പിന്നെ ബയ്യലക്ഷം വന്നാലെന്താ, വന്നില്ലെങ്കിൽ എന്താ? അവൻ പിന്തുണ തരുമോ? പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരു അച്ഛന്റെ മോൻ ഇരു പാർട്ടികളെയും വെല്ലുവിളിച്ച് ജയിച്ചു ഒരുത്തൻ. അതിനെന്താ, മുഖ്യമന്ത്രിയുടെ മാനസപുത്രനല്ലേ വിശ്വനാഥൻ. അവൻ പിന്തുണ തരുമെന്നാ സിഎം പറഞ്ഞത്. സത്യമാണോ? അടുത്ത ഹോം മിനിസ്റ്റർ താൻ തന്നെയാടോ. മരിച്ച മന്ത്രിയുടെ കർമ്മങ്ങളും അനുശോചന യോഗവും ഒന്ന് കഴിഞ്ഞാൽ നാളെ അടിയന്തരമായി സഭ ചേരുകയല്ലേ. തീരുമാനം നടരാജന്റേതാണ്. അത് പാളില്ല, പാളാൻ പാടില്ല. ശരിയാവില്ല, സമ്മതിക്കാൻ പറ്റില്ലേ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, ഞാൻ സംസാരിക്കാം. സി എം എ, ഇത് ചതിയാണ്. സീനിയേഴ്സായ ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോ ഇന്നലെ വന്ന ഒരു പീറപ്പയ്യൻ അവനെ പിടിച്ച് ആഭ്യന്തരമന്ത്രിയാക്കാന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ടെന്താ? അതെ, ഭരണം പോയാലും വേണ്ടില്ല. വിശ്വനാഥനെ ഹോം മിനിസ്റ്റർ ആക്കുന്ന പ്രശ്നമേ ഇല്ല. വിശ്വനാഥൻ എന്താ കുഴപ്പം? അയാളെ പിന്തുണ തന്നത് കൊണ്ടല്ലേ നമുക്ക് ഇതൊക്കെ ധൈര്യമായി പറയാൻ കഴിയുന്നത്. സത്യം പറ മിനിസ്റ്ററെ, വിശ്വനാഥനെ ആഭ്യന്തരമന്ത്രിയാക്കാൻ വേണ്ടി ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചതാണോ മന്ത്രി ബാലകൃഷ്ണനെ? ഡിയർ മിസ്റ്റർ മിനിസ്റ്റർ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം മറന്ന് ചിലപ്പോൾ എനിക്ക് പ്രവർത്തിക്കേണ്ടി വരും. അവനാണ് ഈ മന്ത്രിസഭയുടെ ആണി. അവൻ പോയാൽ പിന്നെ ഈ മന്ത്രിസഭയില്ല. ദേശീയ ദ്രോഹികളുടെയും രാഷ്ട്രീയ ശത്രുക്കളുടെയും കയ്യിലേക്ക് ഭരണം പോവാതിരിക്കാൻ അവന്റെ അച്ഛനോട് പാർട്ടിയും പാർട്ടിക്കാരും കാണിച്ച നിറുകയോട് പോലും മറന്ന് ഈ മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകിയവനാണ് വിശ്വനാഥൻ. അന്ന് ഞാൻ അവന് കൊടുത്തതാണ് ഈ ആഭ്യന്തരമന്ത്രി പദം. ആ വാക്ക് എനിക്ക് പാലിക്കണം. കലക്കി സിയമേ, കലക്കി. അവനോട് പിന്തുണ ചോദിക്കാം, അവൻ തരാതിരിക്കില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞപ്പോഴേ എനിക്ക് ചെറിയൊരു കത്തൽ കത്താതിരുന്നില്ല. അതിങ്ങനെ അങ്ങ് കത്തി പടരുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ അതങ്ങ് ആവാഹിച്ച് കുപ്പിയിലാക്കി അടച്ച് മേശപ്പുറത്ത് വെച്ചാൽ മതി. അടുത്ത ആഭ്യന്തരമന്ത്രി ആരായിരിക്കണമെന്ന് നമുക്ക് ആലോചിക്കാം. എങ്കിൽ ഞാൻ കൊടുത്ത വാക്കിന് വിലയുണ്ടോന്ന് എനിക്കും ഒന്ന് ആലോചിക്കേണ്ടി വരും. നടരാജൻ സാറേ, ഇത് സമ്മതിക്കരുത്. അവന്റെ ഒരാളുടെ പിന്തുണ കൊണ്ട് മാത്രമല്ല ഭരണം നിലനിൽക്കുന്നത്, 8 പേര് നമ്മുടെ പാർട്ടിക്കുണ്ട്. എങ്കിൽ പിൻവലിക്കണോ 8 പേരെ? നമുക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാം. പാർട്ടിക്കും ഭരണകൂടത്തിനും ഇത്രയേറെ പ്രതിഷ്ഠയെ നഷ്ടപ്പെട്ട സമയമില്ല. അത് മുതലെടുത്ത് ശത്രുക്കൾ അധികാരത്തിൽ വരട്ടെ. മരിച്ചുപോയ ആഭ്യന്തരമന്ത്രി ഭരണത്തിലിരിക്കുന്നവരുടെ തമ്മിത്തല്ലിന്റെ രക്തസാക്ഷിയാണെന്നും അന്വേഷണം വേണമെന്നും മുറവിളി കൂട്ടുകയാണ് പ്രതിപക്ഷം. ഇപ്പോൾ ഒരു ഇലക്ഷൻ വന്നാൽ അത് തന്നെയായിരിക്കും അവരുടെ തുറുപ്പ് ചീട്ട്. പിന്നെ ഹാർട്ട് അറ്റാക്ക് ആയി മരിച്ചുപോയ സി എമ്മിന്റെ ആഗ്രഹമല്ലേ വിശ്വനാഥൻ? അവന്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ ആ പൊൻകിരീടം. കൊടുത്ത കൈക്ക് തിരിഞ്ഞു കൊത്തിയവനാണ് അവന്റെ തന്തയെങ്കിൽ എന്ത്? കൊടുക്കട്ടെ, വയറ് നിറച്ചു കോരി കൊടുക്കട്ടെ മകനും. പിന്നെ തിരിഞ്ഞു കൊത്തിയാലല്ലേ, അതപ്പ നോക്കാം. അവനൊരു പാവമല്ലേ, ഭരിക്കട്ടെ വിശ്വനാഥൻ. നിയമപരമായിട്ട് മാത്രം നമ്മൾ തമ്മിൽ നേരിട്ട പോരാ, കുറച്ച് കായികം കൂടി ആവശ്യം വരും. വേഗം